നമസ്കാരം. സിപിഎം ഇന്നലെ തലമുറമാറ്റം നടത്തി പുതിയ പട്ടിക പുറത്തുവിട്ടിരുന്നു. എന്നാൽ പട്ടികയിൽ പി ജയരാജനെ ഒഴിവാക്കി. ഇതിനു പിന്നാലെ സമൂഹമാധ്യമങ്ങളിൽ മുറവിളിയാണ്. പി ജയരാജനില്ലെന്ന വാർത്തയ്ക്ക് പിന്നാലെയായിരുന്നു ഈ ബഹളം. ജയരാജനെ പാർട്ടിയിൽ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ച് സമൂഹമാധ്യമം ഇളകിമറിഞ്ഞു. റെഡ് ആർമി ഒഫീഷ്യൽസ് എന്ന ഫേസ്ബുക്ക് പേജിലാണ് ജയരാജൻ അനുകൂല പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടത്. 42,000 പേർ അംഗങ്ങളുള്ള ഫേസ്ബുക്ക് പേജാണ് റെഡ് ആർമി ഒഫീഷ്യൽസ്. ജയരാജന് വേണ്ടിയുള്ള വാഴ്ത്തുപാട്ടുകളും പ്രവർത്തകർ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നുണ്ട്. നിലവിൽ സംസ്ഥാന കമ്മിറ്റി അംഗമായ ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കുമെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഒഴിവാക്കപ്പെട്ടു. ഇതേ തുടർന്നാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സിപിഎം പ്രവർത്തകർ പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പാർട്ടി അംഗങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ ഇടപെട്ടതിനെ സംബന്ധിച്ച് സിപിഎം കേന്ദ്ര സംസ്ഥാന കമ്മിറ്റികളുടെ സർക്കുലറുകൾ നിലനിൽക്കുന്നുണ്ട്. ഇതിന് വിരുദ്ധമായി നിരന്തരം പോസ്റ്റുകൾ ഇടുന്ന പി ജെ ആർമി ഉൾപ്പെടെയുള്ള ഫേസ്ബുക്ക് പേജുകൾക്കും ഗ്രൂപ്പുകൾക്കും പാർട്ടി വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് 44,000 അംഗങ്ങളുള്ള റെഡ് ആർമി ഒഫീഷ്യൽ എന്ന ഗ്രൂപ്പിലും ജയരാജന് വേണ്ടിയുള്ള പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കാൻ സിപിഎം നേതൃത്വം തയ്യാറായിട്ടുമില്ല. നേരത്തെ പി ജയരാജനെ ബിംബവൽക്കരിക്കുന്നതിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പൊട്ടിത്തെറിച്ചിരുന്നു. ഇതിനുശേഷവും പ്രവർത്തകർ പി ജയരാജന് വേണ്ടി വാഴ്ത്തുകളുമായി എത്തിയിരുന്നു. ഒടുവിൽ പി ജയരാജൻ തന്നെ ഇടപെട്ടാണ് അതിന് വറുതി വരുത്തിയത്. എന്നാൽ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ജയരാജന് വേണ്ടിയുള്ള മുറവിളികൾ വിഭാഗീയ പ്രവർത്തനമായാണ് പാർട്ടി വിലയിരുത്തുന്നത്. വരും ദിവസങ്ങളിൽ ഇത് പാർട്ടിക്കുള്ളിൽ സജീവ ചർച്ചയാവാൻ സാധ്യതയുമുണ്ട്. എന്തായാലും ഫേസ്ബുക്ക് പേജിലെ പ്രതികരണങ്ങൾ ഇങ്ങനെയായിരുന്നു. സ്ഥാനമാനങ്ങളിലല്ല, ജനഹൃദയങ്ങളിലാണ് സ്ഥാനം. ചങ്കൂറ്റമാർക്കും പണയം വെച്ചിട്ടില്ല. മൂർച്ചയുള്ള വടിവാളുകൾ തോറ്റു പിന്മാറിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു പേരേ ഉള്ളൂ, സഖാവ്. സഖാക്കളുടെ വീറും വാശിയും അഹങ്കാരവുമാണ് ഞങ്ങളുടെ സ്വന്തം ജയരാജേട്ടൻ. വീണ്ടും ആവർത്തിക്കുന്നു, പദവിയല്ല നിലപാടാണ് പ്രധാനം. വർഗീയവാദികളുടെ ആക്രമണ വധശ്രമങ്ങൾ അതിജീവിച്ച കണ്ണൂരിനെ കേരളത്തിന്റെ രക്തതാരകം, സഖാക്കളുടെ അമരക്കാരൻ, പ്രിയ സഖാവ് പി ജെ എന്നിങ്ങനെയാണ് റെഡ് ആർമി ഒഫീഷ്യൽ എഫ് വി പേജിൽ ഉടനീളം പ്രത്യക്ഷപ്പെട്ട പോസ്റ്റുകൾ. അതേസമയം കണ്ണൂരിൽ ചെന്താരകമല്ലോ ജയരാജൻ എന്ന ജയരാജൻ അനുകൂല വാഴ്ത്തുപാട്ടുകളും പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പി ജയരാജനെ പിന്തുണയ്ക്കുന്ന ഇതര പ്രൊഫൈലുകളിലും പിന്തുണ കുറിപ്പുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പാട്ടും പോസ്റ്റും ഫേസ്ബുക്കിലും വാട്സപ്പിലും പ്രചരിക്കുകയാണ്. അതേസമയം ജയരാജൻ അനുകൂല പോസ്റ്റുകൾ ഇടുന്നതിൽ നിന്ന് ഈ ഫേസ്ബുക്ക് പേജിനെ പാർട്ടി വിലക്കിയിരുന്നു. പി ജെ ആർമി എന്ന പേജ് പിന്നീട് പാർട്ടി നിർദ്ദേശത്തെ തുടർന്ന് പേര് മാറ്റുകയായിരുന്നു. കണ്ണൂർ ജില്ലാ സെക്രട്ടറി പദവിയിലിരിക്കെയാണ് സിപിഎം വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പി ജയരാജനെ ഇടത് സ്ഥാനാർത്ഥിയാക്കിയത്. എന്നാൽ അന്ന് കെ മുരളീധരനോട് പരാജയപ്പെട്ടു. കേരളത്തിലെ മറ്റ് ജില്ലാ സെക്രട്ടറിമാർ മത്സരിച്ച് പരാജയപ്പെട്ടപ്പോഴും തിരിച്ച് ജില്ലാ സെക്രട്ടറി പദവിയിൽ എത്തിയിരുന്നു. എന്നാൽ പി ജയരാജനെ പാർട്ടി തഴയുകയായിരുന്നു എന്ന വിമർശനവും ഉണ്ട്. 75 വയസ്സ് എന്ന പ്രായപരിധി കർശനമാക്കിയിരിക്കുകയാണ് സിപിഎം. പ്രായം കഴിഞ്ഞവരെ സംസ്ഥാന ഭാരവാഹിത്വത്തിൽ നിന്നും നീക്കുകയായിരുന്നു. അതേസമയം സുധാകരൻ അടക്കം 13 പേരെയാണ് സിപിഎം സംസ്ഥാന സമിതിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.